Ben and the Zombies this Friday.
ഈശോയിൽ നിന്ന് പ്രസരിക്കുന്ന പ്രകാശരശ്മികൾ എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ വന്നു നിറയണ്ടെ. കണ്ണു തുറന്ന ദിവികാരുണ്യ ഈശോയെ നോക്കാം. സങ്കീർത്തനത്തില് വചനം പറയുന്നു, അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി മാറി. ഈശോയെ നോക്കിയവരെല്ലാം പ്രകാശിതരായി മാറി. വീണ്ടും വചനം ഓർപ്പിപ്പിക്കുന്നു, അവിടുന്ന് നോക്കിയവരും പ്രകാശിതരായി മാറി. ദിവ്യകാരുണ്യത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി മാറി. ദൈവം നോക്കിയവരും പ്രകാശിതരായി മാറി. ഒത്തിരിയേറെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ ദൈവം ഇടപെടാനും നമ്മുടെ കഷ്ടതകളും ആകുലതകളും അസ്വസ്ഥതകളുമെല്ലാം ഏറ്റെടുത്ത് വിടുതലാക്കി മാറ്റാനും ശക്തിയുള്ളവനായ ദൈവം ഒരു ഗോതമ്പപ്പ കഷണത്തിൻ്റെ രൂപത്തിൽ എൻ്റെ മുമ്പിൽ സന്നിഹിതനാണ്. ആ ഈശോ എന്നോട് പറയുന്നു, അവിടുത്തെ നോക്കുന്നവരെല്ലാം വിടുതലായി മാറും, അവിടുത്തെ നോക്കുന്നവരെല്ലാം പ്രകാശിതരായി തീരും. ഈശോ നോക്കുന്നവരും പ്രകാശിതരായി മാറും. നമ്മുടെ മധ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന സർവശക്തനായ ദൈവം മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവമാണ്. തളർവാദ രോഗികളെ എഴുന്നേൽപ്പിച്ച് നടത്തിയവനാണ്. അന്ധർക്ക് കാഴ്ച നൽകിയവനാണ്. ചെകിടർക്ക് കേൾവി നൽകിയവനാണ്. കർത്താവായ ഈശോയുടെ സന്നിധിയിൽ എളിയ പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ടാണ് നാം സന്നിഹിതരായിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിലെ 3-ാമത്തെ വചനം ഓർമ്മപ്പെടുത്തുന്നു. ദൈവവചനം വായിക്കുന്നവരും കേൾക്കുന്നവരും പാലിക്കാൻ ശ്രമിക്കുന്നവരും അനുഗ്രഹീതരായി തീരും. എൻ്റെ പ്രാർത്ഥന നിയോഗങ്ങളെല്ലാം സാധ്യമാകാനുള്ള ഒരു ഉപാധിയാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുക, കേൾക്കുക, പാലിക്കാൻ നോക്കുക. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവമഹത്വം എന്നിൽ നിറയും. ദൈവവചനം കേൾക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന നിയോഗത്തിൽ ദൈവമഹത്വം നിറയും. ദൈവവചനം വായിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവും. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എല്ലാം ദൈവത്തിന് സാധ്യമാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ ശുശ്രൂഷകളിൽ പ്രഭാതത്തിൽ 9 മണി മുതൽ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ തിരുസന്നതിയിൽ നിന്ന് കണ്ണുനീരോടെ അതരങ്ങളിൽ സ്തുതിയുടെ മന്ത്രങ്ങൾ ഒരുവിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ദൈവം ഇടപെടാതിരിക്കില്ല. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മഹത്വം നിറയും. ഈ ശുശ്രൂഷ സമയങ്ങളിൽ എന്നിൽ ദൈവമഹത്വം നിറയണമേ എന്ന ആഗ്രഹത്തോടെ വലതുകര ഉയർത്തി ഒരു ഹല്ലേലൂയ പറയട്ടെ. ഈ ശുശ്രൂഷ വേളകളിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയങ്ങളിൽ എന്നിൽ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടെ 2 കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയട്ടെ. നമുക്കിരിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാമത്തെ അധ്യായത്തിലെ 1 മുതലുള്ള തിരുവചനങ്ങൾ.
നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിനും ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവെ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈശോ പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെയല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. നിങ്ങളെന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്കത് മതി. ഈശോ പറഞ്ഞു, ഇക്കാലമത്രയും ഞാൻ നിങ്ങളോടുകൂടെ ആയിരുന്നിട്ടും ഫിലിപ്പോസെ നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയാ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ മൂലം വിശ്വസിക്കുവിൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 1 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇപ്പോൾ ശ്രമിച്ചത്. ഈ തിരുവചനങ്ങളെ ആധാരമാക്കിയാണ് ഈ സമയം നമ്മൾ ചിന്തിക്കുന്നത്. 1-ാമത്തെ വചനം ഇതാണ്, 14-ാം അധ്യായത്തിലെ 1-ാമത്തെ വചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമ്മുടെ ഹൃദയത്തിൽ അസ്വസ്ഥത ഉളവാകാതിരിക്കാൻ ദൈവത്തിന് നിർദ്ദേശിക്കാനുള്ള ഏക മാർഗമാണ് ഹൃദയം അസ്വസ്ഥമാകാതെ ദൈവത്തിൽ വിശ്വസിക്കുക, പിതാവിലും വിശ്വസിക്കുക. ഈ വചനം നമുക്ക് നേരിട്ട് പറഞ്ഞാലോ, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഒരിക്കൽ കൂടെ സ്വരം ഉയർത്തി എല്ലാവരും അതരങ്ങൾ തുറന്ന്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അല്പക്കൂടെ സ്വരമുയർത്തി ദൈവവചനം നമ്മളിങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവമഹത്വം നമ്മളിൽ നിറയും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ശ്രദ്ധ തിരിക്കാതെ നേരെ ആ വചനം ഒന്ന് തുറന്ന് പറഞ്ഞേ. കുറച്ചുപേര് പറയുമ്പോൾ കുറച്ചുപേര് മിണ്ടാതിരുന്നാലും കുഴപ്പമില്ല, അങ്ങനെ വിചാരിക്കരുത്. നമ്മളിൽ ദൈവമഹത്വം നിറയാൻ ആഗ്രഹമുള്ളപ്പോൾ നമ്മളെല്ലാവരും കൂടെ ആത്മാർത്ഥമായിട്ട് ദൈവവചനം ഏറ്റു പറയുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ, എന്നിലും.